യോ ഗൈസ്, ക്യാമ്പസ് ഫ്രണ്ട്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ എല്ലാവരും വീട്ടിലിരിക്കുകയാണ്. ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പലർക്കും ജോലികൾ നഷ്ടപ്പെട്ടു. പലർക്കും അവർ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ പകുതി ശമ്പളമേ ഇപ്പൊ കിട്ടുന്നുള്ളൂ. ഇങ്ങനെയൊക്കെ ആവുമ്പോൾ എല്ലാവരും നോക്കുന്ന ഒരു കാര്യമാണ് എങ്ങനെയെങ്കിലും കുറച്ച് പൈസ ഉണ്ടാക്കണം. അതിനുവേണ്ടി അവർ തിരഞ്ഞെടുക്കുന്നതാണ് പാർട്ട് ടൈം ജോലികൾ. വീട്ടിലിരുന്ന് തന്നെ എല്ലാവരും ജോലി തിരക്കി തുടങ്ങിയിരിക്കുന്നു. മെയിൻ ആയിട്ട് നോക്കുന്ന കാര്യമാണ് ഡാറ്റ എൻട്രി ജോബ്സ്. ഡാറ്റ എൻട്രി ജോബ്സ് നൽകുന്ന ഇന്ത്യൻ വെബ്സൈറ്റിനെ കുറിച്ചാണ് ഇന്നത്തെ ഈ വീഡിയോയിൽ പറയുന്നത്. 5 വെബ്സൈറ്റുകൾ ഞാൻ തിരഞ്ഞെടുത്തു വെച്ചിട്ടുണ്ട്. അതിനെ കുറിച്ചുള്ള വീഡിയോ ആണ് ഇന്ന് നിങ്ങൾക്ക് മുമ്പിൽ പരിചയപ്പെടുത്താൻ പോകുന്നത്. സോ ഗൈസ്, വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ഒന്ന് ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം, എല്ലാ കൂട്ടുകാർക്കും ഒന്ന് ഷെയർ ചെയ്യണം. ട്രെൻഡിങ് ടോപ്പിക്സ് അറിയാൻ ട്രെൻഡിങ് ചാനലായ ക്യാമ്പസ് ട്രെൻഡ്സ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ ഒന്ന് എനേബിൾ ചെയ്തേക്കുക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് നേരത്തെ തന്നെ ഞങ്ങൾ ചെയ്ത കുറച്ച് വീഡിയോസിനെ കുറിച്ച് പറയാം. ആമസോൺ ഡാറ്റ എൻട്രി ജോബ്സ് വീഡിയോസ് കണ്ട് എങ്ങനെ കാശുണ്ടാക്കാം, ഒരുപാട് കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ഈ വീഡിയോയിൽ എല്ലാ കാര്യങ്ങളും ഒന്നും വിവരിച്ച് പറയുന്നൊന്നുമില്ല. അതിനെ കുറിച്ചുള്ള വീഡിയോസ് എന്തായാലും തൊട്ടടുത്ത വീഡിയോയിൽ ഉണ്ടാവും. സോ ഗൈസ്, എന്തായാലും ഈ 5 വെബ്സൈറ്റിൽ ഏതൊക്കെ വെബ്സൈറ്റ് ആണ് നിങ്ങൾക്ക് വലിയ രീതിയിൽ ഇഷ്ടപ്പെട്ടത്, ഏത് വെബ്സൈറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് അറിയാൻ കൂടുതൽ ആഗ്രഹമുള്ളത്, എന്തായാലും കമന്റ് ബോക്സിൽ വന്ന് ഒന്ന് മെൻഷൻ ചെയ്തേക്കുക. പിന്നെ ആദ്യം തന്നെ പറഞ്ഞേക്കാം, ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് താല്പര്യമില്ല എങ്കിൽ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. വേറൊന്നും കൊണ്ടല്ല, ഒരുപാട് പേര് ഇപ്പൊ ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നിൽക്കുന്നത് കൊണ്ട് മാത്രമാണ്. 5 വെബ്സൈറ്റ് ആണ് ഞാൻ ഇന്ന് പരിചയപ്പെടുത്തുന്നത്. ഈ 5 വെബ്സൈറ്റും ഇന്ത്യൻ വെബ്സൈറ്റുകളാണ്, ഇന്ത്യക്കാർക്ക് വേണ്ടി ഇന്ത്യക്കാർ നൽകുന്ന ഡാറ്റ എൻട്രി ജോബ്സിനെ കുറിച്ച്. സോ ഗൈസ്, നമുക്ക് എന്തായാലും വീഡിയോ ഒന്ന് നോക്കി നോക്കാം. ഗൈസ്, ഞാനിപ്പോൾ പറയാൻ പോകുന്നത് 5 സൈറ്റിനെ കുറിച്ചാണ്. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ, ഫസ്റ്റ് 1 സൈറ്റ് എന്ന് പറയുന്നത് റോക്കർ സ്റ്റോപ്പ് എന്ന് പറയുന്ന ഒരു സൈറ്റിനെ കുറിച്ചാണ്. ഈ ഒരു സൈറ്റിൽ ഓൾറെഡി തന്നെ ഒരുപാട് ഫ്രീലാൻസിങ് ജോബ്സ് അവൈലബിൾ ആണ്, ഒരുപാട് പേര് ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. ഇത് വെസ്റ്റ് ബംഗാളിലെ കൊൽക്കത്തയിലാണ് ഇതിൻ്റെ ആസ്ഥാനമായിട്ട് വരുന്നത്. സോ ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ് ഇത്. നമുക്ക് ഒരുപാട് പേര് ഇതിൽ തന്നെ വർക്ക് ചെയ്യുന്നുണ്ട്. കേരളത്തിൽ നിന്ന് എത്ര പേര് വർക്ക് ചെയ്യുന്നുണ്ടെന്ന് ഏകദേശം ഐഡിയൊന്നുമില്ല, പക്ഷേ ഒരുപാട് പേര് വർക്ക് ചെയ്യുന്നുണ്ട്, ഒരുപാട് പേര് ജെനുവിനായിട്ട് തന്നെ ഇതിൽ വർക്ക് ചെയ്യുന്നുണ്ട്. സോ നിങ്ങൾക്കിത് ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതിൽ തന്നെ മാർക്കറ്റിംഗ് ജോബ്സും ഡിസൈനിങ്ങും കണ്ടൻറ് റൈറ്റിംഗ് ജോബ്സും ട്രാൻസ്ലേഷനും എന്നിങ്ങനെയുള്ള എല്ലാ ജോബുകളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ നിങ്ങൾക്ക് ഇവിടെ തന്നെ നോക്കിയാൽ മനസ്സിലാവും എങ്ങനെയാണ് പേയ്മെൻറ്റ് വരുന്നത് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇതാ ഇവിടെ കണ്ടില്ലേ, ഇത്രയും കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട് ഈ ഒരു ജോബിൽ. സോ നിങ്ങളൊന്ന് രജിസ്റ്റർ ചെയ്യുക, ഞാൻ ബാക്കിയുള്ള കാര്യങ്ങൾ കുറച്ച് കാര്യങ്ങളും കൂടെ പറഞ്ഞുതരാം. ഇതിൻ്റെ ടേംസ് ആൻഡ് കണ്ടീഷനൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് വായിച്ചു നോക്കുക. വായിച്ചു നോക്കിയതിന് ശേഷം നിങ്ങൾ അപ്ലൈ ചെയ്താൽ മതിയാകും. ഫുള്ളായിട്ടൊന്ന് കറക്റ്റായിട്ടൊന്ന് വായിച്ചു നോക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് കൂടുതൽ അറിയണമെങ്കിൽ ഒന്ന് താഴെ വന്ന് നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്താൽ മതി. ഈ ഒരു ജോബിനെ കുറിച്ചും ഇതിൻ്റെ ഡാറ്റ എൻട്രി ജോബിനെ കുറിച്ചും എല്ലാ കാര്യങ്ങളും ഒരു പുതിയൊരു വീഡിയോ ആയിട്ട് ഇതിനെക്കുറിച്ച് മാത്രമായിട്ടൊരു വർക്ക് ഞാൻ എന്തായാലും ചെയ്ത് കാണിച്ചു തരാം. നിങ്ങൾക്ക് ഇതിൽ എത്ര ജോബ്സ് കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. സോ ഗൈസ്, എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കി വെച്ചേക്കുക. ഇൻ കേസ് നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ ഞാൻ അടുത്തൊരു വീഡിയോ ആയിട്ട് ഇതിനെക്കുറിച്ച് പൂർണ്ണമായിട്ടൊരു വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഇവിടെ നിങ്ങൾക്ക് സൈൻ ഇൻ ചെയ്യേണ്ട ഓപ്ഷൻ എല്ലാ കാര്യങ്ങളും ഉണ്ട്. ഇതാ കണ്ടില്ല, ഫുൾ നെയിം കൊടുക്കുക, മെയിൽ കൊടുക്കുക, നമ്പർ കൊടുക്കുക, നിങ്ങളുടെ സിറ്റി ഏതാണ്, നിങ്ങളുടെ ജെൻഡർ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ആഡ് ചെയ്ത് ക്രിയേറ്റ് പ്രൊഫൈൽ കൊടുത്താൽ മതിയാകും. നിങ്ങൾക്ക് അതിലേക്ക് ജോബ്സ് അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് മെസ്സേജ് അയക്കാനുള്ള ഓപ്ഷൻസും കാര്യങ്ങളൊക്കെ ഇവിടെ സൈഡിൽ അവൈലബിൾ ആണ്. ഇനി നമുക്ക് 2 സൈറ്റ് നോക്കാം. 2 സൈറ്റിൻ്റെ പേര് workandhire.com എന്ന സൈറ്റാണ്. ഇത് പലർക്കും അറിയാവുന്നതായിരിക്കും. ഓൺലൈൻ ജോബ്സൊക്കെ ചെയ്യുന്ന പലരും ഈ ഒരു സൈറ്റിലൂടെ നേരത്തെ തന്നെ ഏണിങ്സ് ഉണ്ടാക്കുന്നുണ്ടായിരിക്കും. സോ ഇതൊരു ജെനുവിനായിട്ടുള്ള വെബ്സൈറ്റ് തന്നെയാണ്. ഒരുപാട് പേര് ഇതിൽ നിന്നും ഏണിങ്സ് ഒക്കെ ഉണ്ടാക്കുന്നുണ്ട്. സോ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. പുതുതായിട്ട് നിങ്ങൾക്കൊരു ഇതിനെക്കുറിച്ച് ക്ലിയർ ആയിട്ടുള്ള ഒരു വിവരണം വേണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മാത്രം മതിയാകും. അടുത്ത വീഡിയോ ആയിട്ട് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ചെയ്യുന്നതായിരിക്കും. ഇത് ന്യൂഡൽഹി ബേസ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ്. ഇതിൽ ഡാറ്റ എൻട്രിയും ഗ്രാഫിക് ഡിസൈനും സെയിൽ ആൻഡ് മാർക്കറ്റിംഗ് ജോബ്സും കണ്ടന്റ് റൈറ്റിങ്ങും ആർട്ടിക്കിൾ റൈറ്റിങ്ങും ട്രാൻസ്ലേഷനും എല്ലാം അവൈലബിൾ ആയിട്ടുണ്ട്. ഇനി നമുക്ക് ടോപ്പിലോട്ട് പോവാം. ഇവിടെ ഹയർ എക്സ്പെർട്സ് ഇല്ലേ, ഇത് നമുക്ക് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒരുപാട് പേര് വർക്ക് ചെയ്യുന്ന കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ അവർ കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഫൈൻഡ് ഒരു വർക്ക് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാമെന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. അതായത് ഇവിടെ ഫൈൻഡ് വർക്ക് എന്ന് പറയുന്നത് ക്ലിക്ക് ചെയ്യുമ്പോൾ ഇവിടെ കണ്ടില്ലേ ഒരുപാട് ജോലിയൊക്കെ അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിൽ ഒരു വർക്ക് ഞാൻ ക്ലിക്ക് ചെയ്യുവാണ്.
ക്ലിക്ക് ചെയ്യുമ്പോൾ അതിനെക്കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസ് ഇവിടെ വരുന്നുണ്ട്. ജോബ് ഡിസ്ക്രിപ്ഷൻ എല്ലാ കാര്യങ്ങളും ഇവിടെ വരുന്നുണ്ട്. ഇത് എല്ലാ കാര്യങ്ങളും നിങ്ങളൊന്ന് വായിച്ച് മനസ്സിലാക്കിയതിന് ശേഷം ദാ ഇവിടെ കാണുന്ന സബ്മിറ്റ് എ പ്രൊപ്പോസൽ എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്കൊന്ന് അപ്ലൈ ചെയ്ത് നോക്കാം. നിങ്ങളൊന്ന് സൈൻ ഇൻ ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി നോക്കാം. നിങ്ങൾ എത്ര രൂപയ്ക്കാണ് ചെയ്യുക എന്ന രീതിയിലൊക്കെ നിങ്ങൾക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാവുന്നതാണ്. അത് കഴിഞ്ഞ് എങ്ങനെ ഇത് വർക്ക് ചെയ്യും എന്ന കാര്യങ്ങളൊക്കെ നമുക്ക് നോക്കി നോക്കാം. കണ്ടില്ലേ, സൈനപ്പ് ചെയ്യണം, ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യണം എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. എങ്ങനെ പേയ്മെന്റ് കിട്ടും എന്ന കാര്യങ്ങളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അതൊക്കെ ഒന്ന് വായിച്ച് മനസ്സിലാക്കി നോക്കാം. ഏതൊരു വെബ്സൈറ്റിലും നിങ്ങൾ വർക്ക് ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പ് ഒന്ന് അതിനെക്കുറിച്ചുള്ള ക്ലിയർ ഡീറ്റെയിൽസ് എല്ലാ കാര്യങ്ങളും ഒന്ന് നോക്കി വെച്ചേക്കുക. ഒരു വെബ്സൈറ്റിലും ഇതുപോലെ ഡാറ്റ എൻട്രി ജോബ്സിന് അങ്ങോട്ട് പൈസ കൊടുത്ത് നിങ്ങൾ ചെയ്യാതിരിക്കുക. അത് ഞാൻ വീണ്ടും വീണ്ടും പറയുവാണ്. ഇവിടെ തന്നെ നമുക്ക് എബൌട്ട് അസ് സെക്ഷൻ ഒന്ന് നോക്കി നോക്കാം. അവരെ കുറിച്ചുള്ള ഫുൾ ഡീറ്റെയിൽസും, അതായത് എവിടെയുള്ളവരാണ് എന്ന കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ഇതൊക്കെ ഇൻ കേസ് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ മെയിൽ ഐ ഡി എല്ലാ കാര്യങ്ങളും ഉണ്ട്, യു പി എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. നിങ്ങൾ ജസ്റ്റ് ഒന്ന് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കിയതിന് ശേഷം അവർക്ക് മെയിലൊക്കെ കാര്യങ്ങളൊക്കെ അയച്ച് എല്ലാ കാര്യങ്ങളും ഫൈനലൈസ് ചെയ്തതിന് ശേഷം, അതായത് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കിയതിന് ശേഷം മാത്രം ജോലി ചെയ്താൽ മതി. അല്ലെങ്കിൽ ഇൻ കേസ് നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ താഴെ ഒന്ന് കമൻറ്റ് ചെയ്ത് നോക്കുക. കണ്ടില്ലേ, ചാർജസും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ കൊടുത്തിട്ടുണ്ട്. എത്ര രൂപയാണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇതൊക്കെ നോക്കി നോക്കുക. ഇവിടെ താഴെ നോക്കിയാൽ നിങ്ങൾക്ക് ഫീ ആൻഡ് പ്രൈസിംഗ് എന്ന് പറയുന്നതുണ്ടാവും. ഇത് ക്ലിക്ക് ചെയ്യുമ്പോഴാണ് ഈ ഒരു ഇത് ഫീ ആൻഡ് ചാർജസ് നിങ്ങൾക്ക് വരുന്നത്. സോ ഗൈസ്, അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് ട്രൂലാൻസർ ഡോട്ട് കോം എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഇത് ഡൽഹി ബേസ്ഡ് കമ്പനിയാണ്. ഒരുപാട് പേര് ഇതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ടാവും. നിങ്ങളിൽ പലരും ഇതിലേക്ക് വർക്ക് ചെയ്യുന്നുണ്ടാവും. സോ അതിന് അതുകൊണ്ട് ദാ ഇവിടെ എല്ലാ കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ജെന്യുവൻ ആയിട്ടുള്ള ഡാറ്റ എൻട്രി ജോബ്സ് തന്നെയാണ് ഈ ഒരു വെബ്സൈറ്റിലും വരുന്നത്. മെയിനായിട്ട് ഗ്രാഫിക് ഡിസൈനും കണ്ടന്റ് റൈറ്റിങ്ങും ഒക്കെ ഇതിൽ അവൈലബിൾ ആണ്. പിന്നെ ഇതിലൊരു വലിയൊരു അഡ്വാൻറ്റേജ് എന്ന് പറയുന്നത് ദാ ഇവിടെ കണ്ടില്ലേ, ഗൂഗിൾ പ്ലേ സ്റ്റോറിലെ ഒരു ആപ്ലിക്കേഷൻ വരെ ഇതിനു വേണ്ടി അവർ ചെയ്തിട്ടുണ്ട്. ആപ്പിൾ ഐഫോൺ ആണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ആപ്പിൾ സ്റ്റോറിലും ഇതിൻ്റെ ഒരു ആപ്പ് അവൈലബിൾ ആണ്. സോ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇതിൽ പോയി നിങ്ങളുടെ പേര് ഡീറ്റെയിൽസ് ഒക്കെ അടിച്ചു കൊടുത്തിട്ട് നിങ്ങളൊന്ന് സൈനപ്പ് ചെയ്താൽ മാത്രം മതിയാകും. ജോബൊക്കെ എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കാര്യമൊക്കെ ഞാൻ എന്തായാലും നിങ്ങൾക്ക് കാണിച്ചു തരാം. ദാ ഇവിടെ 1 മില്യൺ ഫ്രീലാൻസേഴ്സ് ഒക്കെ ഇതിലുണ്ട്. 500,000 മുകളിലുള്ള പ്രോജക്ട്സ് അവൈലബിൾ ആണ്. 25,000 മുകളിലുള്ള ഗിഗ്സ് അവൈലബിൾ ആണ്. ഗിഗ്സ് എന്നൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും, നമ്മൾ ജോബിന് വേണ്ടി നമ്മളുടെ ഒരു പ്രൊഫൈൽ ക്രിയേറ്റ് ചെയ്യുക, അതാണ് ഗിഗ് എന്ന് പറയുന്നത്. ഇൻ കേസ് നിങ്ങൾ ഫൈബറിലൊക്കെ വർക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കത് പൂർണ്ണമായിട്ട് മനസ്സിലാവും കേട്ടോ. അതായത് ഇവിടെ നിങ്ങൾക്ക് USD INR ഏത് വേണോ നിങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. അടുത്ത് നമുക്ക് ഇവിടെയുള്ള അഫിലിയേറ്റ് എന്ന് പറയുന്നത് ഇതൊന്ന് ക്ലിക്ക് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഡാഷ്ബോർഡ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും, അഫിലിയേറ്റ് ഡീറ്റെയിൽസ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. പ്രോജക്റ്റിൻ്റെ ബഡ്ജറ്റ് കാര്യങ്ങൾ എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആണ്. ഇനി നമുക്ക് ടോപ്പിൽ പോയിട്ട് ജസ്റ്റ് ഒന്ന് ഇവിടെ ഫൈൻഡ് ജോബ്സ്, ഏതൊക്കെ ജോബ് ഇവിടെ അവൈലബിൾ ആണെന്ന് സെർച്ച് ചെയ്ത് നോക്കാം. കണ്ടില്ലേ, ഒരുപാട് വർക്കുകൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഒരുപാട് വർക്കുകൾ, ഏത് ജോലി വേണം നിങ്ങൾക്ക് നോക്കി ഇതിൽ വ്യൂ ജോബ് കൊടുത്ത് പ്രൊപ്പോസൽ അയക്കാവുന്നതാണ്. കണ്ടന്റ് റൈറ്റിംഗ്, ബ്ലോഗ് റൈറ്റിംഗ്, ആർട്ടിക്കിൾസ്, ആർട്ടിക്കിൾ റൈറ്റിംഗ് എന്നിങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഡാറ്റ എൻട്രി ഉണ്ടോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഡാറ്റ എൻട്രി സെർച്ച് ചെയ്തപ്പോൾ ദാ ഇതുപോലുള്ള ഒരുപാട് ഡാറ്റ എൻട്രി ജോബ്സും കാര്യങ്ങളൊക്കെ ഇവിടെ അവൈലബിൾ ആയിട്ട് വരുന്നുണ്ട്. നിങ്ങൾക്ക് ഏത് വേണോ സെർച്ച് ചെയ്തിട്ട് ഇവിടെ നിങ്ങൾക്ക് ഇത് അപ്ലൈ ചെയ്യാവുന്നതാണ്. പ്രൊപ്പോസൽസ് ഒക്കെ നിങ്ങൾക്ക് അയക്കാൻ പറ്റും. സോ ഗൈസ്, നിങ്ങളൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് വളരെയധികം ഉപകാരപ്പെടുന്ന ഒരു വെബ്സൈറ്റ് തന്നെയാണിത്. ഇന്ത്യൻ ബേസ്ഡ് കമ്പനിയാണ്. അതുകൊണ്ട് നിങ്ങൾക്ക് വളരെ വിശ്വസിച്ച് തന്നെ നിങ്ങൾക്ക് ഇവിടെ വർക്കൊക്കെ ചെയ്യാൻ പറ്റും. ഇവിടെ ഒരു നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ഓരോന്ന് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. ദാ ഇവിടെ നമുക്ക് സൈനപ്പ് ചെയ്യാം, ഒരു പുതിയൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാം. ദാ ഇവിടെ ലാസ്റ്റ് നെയിം, മെയിൽ ഐ ഡി, പാസ്വേഡ് എന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് നിങ്ങൾക്ക് സൈനപ്പ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ ഗൂഗിൾ വഴിയോ ലിങ്ക്ഡ്ഇൻ വഴിയോ നിങ്ങൾക്ക് ഇവിടെ ഒരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. സോ നിങ്ങൾക്ക് ഇതിനെക്കുറിച്ച് ഫ്രീ എന്തായാലും ഞാൻ ഇതിനെക്കുറിച്ചൊരു വീഡിയോ എന്തായാലും ചെയ്യാൻ പോവുകയാണ്. അടുത്തൊരു വീഡിയോ ഇതിനെക്കുറിച്ചും അടുത്തുള്ള രണ്ട് വീഡിയോസും ഞാൻ എന്തായാലും ചെയ്യാൻ പോവുകയാണ്. സോ എന്തായാലും ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങൾക്ക് വളരെ ഉപകാരപ്പെടുന്ന വീഡിയോസൊക്കെ ആയിരിക്കും എല്ലാ വീഡിയോസും. സോ എന്തായാലും ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട. നമുക്ക് അടുത്ത വെബ്സൈറ്റ് എന്ന് പറയുന്നത് freelancer.in എന്ന് പറയുന്ന വെബ്സൈറ്റാണ്. ഒരുപാട് പേര് ഓൾറെഡി തന്നെ വർക്ക് ചെയ്യുന്നുണ്ടാവും. ഫൈവർ പോലെ തന്നെ ഏറ്റവും അധികം പേര് വർക്ക് ചെയ്യുന്ന ഒരു വെബ്സൈറ്റ് തന്നെയായിരിക്കും freelancer.in എന്ന് പറയുന്ന വെബ്സൈറ്റ്. ഓൾറെഡി തന്നെ എല്ലാവർക്കും അറിയാമായിരിക്കും ആമസോൺ, ഫേസ്ബുക്ക് പോലുള്ള എല്ലാ വെബ്സൈറ്റുകാരും ഇവർക്കാണ് വർക്കൊക്കെ കൊടുക്കുന്നത്. സോ അതുകൊണ്ട് വളരെയധികം വർക്കുകൾ ഇപ്പോൾ അവൈലബിൾ ആയിരിക്കും. സോ നിങ്ങൾക്ക് വന്ന് ഇതിലേക്ക് ജോയിൻ ചെയ്ത്
ഡാറ്റ എൻട്രി ജോബ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരുപാട് 1350 കാറ്റഗറീസ് വർക്ക് ഇതിനകത്ത് അവൈലബിൾ ആണ്. അത് കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. ഇന്ത്യയിൽ തന്നെ ഏറ്റവും കൂടുതൽ വർക്കൊക്കെ കിട്ടുന്നത് ചിലപ്പോൾ ഫ്രീലാൻസർ ഡോട്ട് ഇൻ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലായിരിക്കും. പക്ഷേ ഫൈവർ പോലുള്ള വെബ്സൈറ്റിലൊക്കെ നമുക്ക് വർക്കൊക്കെ കിട്ടാൻ കുറച്ച് പാടുണ്ടാവും. അതുകൊണ്ട് ഫ്രീലാൻസർ എന്ന് പറയുന്ന ഈ ഒരു വെബ്സൈറ്റിലേക്ക് എല്ലാവരും ജോയിൻ ചെയ്യാനേ ഞാൻ പറയത്തുള്ളൂ. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ എന്തായാലും തൊട്ടടുത്ത ദിവസം തന്നെ ചെയ്യുന്നതാണ്. സോ അതുകൊണ്ട് എന്തായാലും ഒന്ന് വെയിറ്റ് ചെയ്യുക. നമുക്ക് എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് നോക്കി നോക്കാം. ഇതിലും നിങ്ങൾക്ക് വേറൊരു അഡ്വാൻറ്റേജ് ഉള്ളത്, നിങ്ങൾക്ക് പ്ലേ സ്റ്റോറിലെല്ലാം ആപ്ലിക്കേഷൻ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഫോണിൽ കൂടെ തന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. സോ പ്ലേ സ്റ്റോറിൽ കൂടെ പോയി നിങ്ങൾക്ക് ഇൻസ്റ്റാൾ ചെയ്ത് അതിലൊരു അക്കൗണ്ട് സ്റ്റാർട്ട് ചെയ്യാവുന്നതാണ്. ഇനി നമുക്ക് എങ്ങനെയാണ് ഇത് വർക്ക് ചെയ്തത് എന്ന കാര്യമൊക്കെ നമുക്കൊന്ന് നോക്കി നോക്കാം. ഇതാ ഇവിടെ ഹൗ ഇറ്റ് വർക്ക്സ് എന്ന് പറയുന്നത് കണ്ടില്ലേ, ഇത് നമുക്കൊന്ന് ക്ലിക്ക് ചെയ്യാം. ഇവിടെ തന്നെ അവരെല്ലാ കാര്യങ്ങളും, ചെറിയ ജോബോ വലിയ ജോബോ ഏത് കാര്യങ്ങൾ വേണോ നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. കണ്ടന്റ് എല്ലാ കാര്യങ്ങളും കൃത്യമായിട്ട് നിങ്ങൾക്ക് കൊടുത്താൽ മാത്രം മതിയാകും. ഇനി എങ്ങനെ നമുക്ക് ലോഗിൻ ചെയ്യുക എന്നൊന്ന് നോക്കി നോക്കാം. ഇവിടെ ലോഗിൻ ക്ലിക്ക് ചെയ്യുക. ലോഗിൻ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഓൾറെഡി അക്കൗണ്ട് ഉണ്ടെങ്കിൽ ലോഗിൻ കൊടുത്താൽ മതിയാകും. അല്ലെങ്കിൽ നിങ്ങൾ സൈനപ്പ് ക്ലിക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് ഫേസ്ബുക്ക് വഴിയോ അല്ലെങ്കിൽ ഒരു മെയിൽ ഐ ഡി പാസ്വേഡ് കൊടുത്ത് ജോയിൻ ഫ്രീലാൻസർ എന്ന് പറഞ്ഞ് ക്ലിക്ക് ചെയ്താൽ മാത്രം മതിയാകും. അകത്ത് കുറച്ച് പ്രോസസ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് ഞാൻ അടുത്തൊരു വീഡിയോയിലായിട്ട് എന്തായാലും പൂർണ്ണമായിട്ട് പറഞ്ഞുതരാം. അത് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതിലുള്ള ഏതൊക്കെ ജോബ് അവൈലബിൾ ആണെന്ന് ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഫൈൻ ജോബ്സ് കൊടുക്കുമ്പോൾ തന്നെ നിങ്ങൾക്ക് കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഒരുപാട് കാര്യങ്ങൾ, ഒരുപാട് ജോലികൾ ഇവിടെ അവൈലബിൾ ആണ് ഈ ഒരു വെബ്സൈറ്റിൽ. ബിഡൊക്കെ കൊടുത്താണ് നമ്മളിതിൽ ജോലിയൊക്കെ വാങ്ങേണ്ടത്. സോ അതൊക്കെ നിങ്ങൾക്ക് ഒന്ന് നോക്കി നോക്കാം. കണ്ടില്ലേ, 1954 to 24,426 രൂപയൊക്കെ ഈ ഒരു ജോബിന് തന്നെ തരും എന്ന രീതിയിലൊക്കെയാണ് പറയുന്നത്. സോ അതൊക്കെ ഒന്ന് നോക്കി വെച്ചേക്കാം. 427 രൂപയൊക്കെയാണ് ഒരു മണിക്കൂറിന് നമുക്ക് കിട്ടുന്നത്. ഒരുപാട് ജോലികളൊക്കെ അവൈലബിൾ ആണ്. നിങ്ങൾക്ക് ഡാറ്റ ആൻട്രി ജോബ്സ് എന്നായിരിക്കും നിങ്ങൾ നോക്കി വന്നത്. സോ നമുക്കൊന്ന് സെർച്ച് ചെയ്ത് നോക്കാം ഡാറ്റ ആൻട്രി ജോബ്സ് ഉണ്ടോ എന്ന്. അതെ ഗൈസ്, ഒരുപാട് ഡാറ്റ ആൻട്രി ജോബ്സും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ട്. നിങ്ങൾക്ക് സെർച്ച് ചെയ്ത കാര്യങ്ങൾ, എല്ലാ കാര്യങ്ങളും നോക്കാൻ പറ്റും. ഇവിടെ ബഡ്ജറ്റ് എത്ര രൂപയാണ് എന്ന കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും. ലോക്കൽ ജോബ്സ്, അതായത് നിങ്ങൾക്ക് നിയറസ്റ്റ് ആയിട്ടുള്ള ജോബ്സ് എല്ലാ കാര്യങ്ങളും ഇവിടെ അവൈലബിൾ ആയിട്ടുണ്ടാവും. ഫുൾ ടൈം ജോബ്സോ പാർട്ട് ടൈം ജോബ്സോ ഏത് കാര്യങ്ങൾ വേണം നിങ്ങൾക്ക് ഇവിടെ നിന്ന് സെർച്ച് ചെയ്ത് ചെയ്യാൻ പറ്റും. എന്തായാലും ഫ്രീലാൻസറിനെ കുറിച്ചും ട്രൂലാൻസറിനെ കുറിച്ചുമുള്ള ഒരു വീഡിയോ ഞാൻ എന്തായാലും ചെയ്യുന്നതായിരിക്കും. നിങ്ങൾക്ക് ഏത് വീഡിയോയാണ് ആദ്യം വേണ്ടത്, ഏതിനെക്കുറിച്ചുള്ള ട്യൂട്ടോറിയലാണ് ആദ്യം വേണ്ടതെന്ന് ജസ്റ്റ് ഒന്ന് കമൻറ്റ് ബോക്സിൽ ഒന്ന് പറയുക. ഇനി ഞാൻ ഓൾറെഡി പറഞ്ഞ ഒരു വെബ്സൈറ്റിനെ കുറിച്ച് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത്. നമ്മുടെ ഇന്ത്യൻ സർക്കാർ ചെയ്യുന്ന ഒരു വെബ്സൈറ്റാണ്, അതിലേക്ക് ഡാറ്റ ആൻട്രി ജോബ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിനെക്കുറിച്ചുള്ള ഒരു ഫുൾ ട്യൂട്ടോറിയൽ വീഡിയോ ഞാൻ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട്. ആ ഒരു വീഡിയോ നിങ്ങൾക്ക് പോയി കാണാൻ പറ്റും. കണ്ടു കഴിഞ്ഞിട്ട് നിങ്ങൾ ഈ ഒരു ജോലിയിലേക്ക് എൻട്രി കൊടുത്താൽ മതിയാകും. ഇവിടെ കേരളയിൽ തന്നെ ഒരുപാട് വാക്കൻസി കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ഇതിലും ഡാറ്റ ആൻട്രി ജോബ്സും കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. ഇവിടെ തന്നെ കൊച്ചി, ഹൈദരാബാദ് എന്നിങ്ങനെയുള്ള എല്ലാ സ്ഥലങ്ങളിലുമുള്ള ജോലി കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഇവിടെ അപ്ലൈ ചെയ്യാൻ പറ്റും. സോ നിങ്ങൾ ആ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് എന്തായാലും കാണണം. ഞാൻ എന്തായാലും ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. നിങ്ങൾക്ക് എൻ സ്ക്രീനിൽ ഞാൻ ലിങ്ക് കൊടുത്തിട്ടുണ്ടാവും. അതുകൊണ്ട് വീഡിയോ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ആ ഒരു വീഡിയോ ജസ്റ്റ് ഒന്ന് ആ ഒരു എൻ സ്ക്രീനിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം ആ ഒരു വീഡിയോ കണ്ടാൽ മതിയാകും. സോ എന്തായാലും നിങ്ങൾ ഈ ഒരു ഡാറ്റ ആൻട്രി ജോബ് ഒന്ന് അപ്ലൈ ചെയ്ത് വെച്ചേക്കുക. ഓൾറെഡി പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു വീഡിയോ ആണ്. സോ ഗായ്സ് എന്തായാലും നിങ്ങൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇവിടെ നമുക്ക് ഡാറ്റ ആൻട്രി ഒന്ന് സെർച്ച് ചെയ്ത് നോക്കാം. ഡാറ്റ ആൻട്രി ഒന്ന് സെർച്ച് ചെയ്യുമ്പോൾ ഒരുപാട് ജോലികൾ ഇവിടെ ട്രിവാൻഡ്രത്തുള്ള ജോബ്സ് അന്ന് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും അവൈലബിൾ ആണ്. നമുക്ക് ഇവിടെ തന്നെ പ്രൈവറ്റ് ജോബ്സും ഗവൺമെൻറ് ജോബ്സും എല്ലാ കാര്യവും നമുക്ക് സെർച്ച് ചെയ്യാൻ പറ്റും. സോ അതൊരു വലിയൊരു ബെനിഫിറ്റ് ആണ്. അതുകൊണ്ട് നിങ്ങൾ എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൽ ജോയിൻ ചെയ്തതിന് ശേഷം അപ്ലൈ കൊടുത്തു വെച്ചേക്കുക. സോ ഇത്രയേ ഉള്ളൂ ഗായ്സ്, ഇങ്ങനെയുള്ള 5 വെബ്സൈറ്റാണ് ഇന്ന് ഞാൻ പരിചയപ്പെടുത്തിയത്. റോക്കി സ്റ്റോപ്പ്, വർക്ക് ആൻഡ് ഹയർ .com, ട്രൂലാൻസർ .com, ഫ്രീലാൻസർ .in, NCS, ഇങ്ങനെയാണ് നിങ്ങൾക്ക് പരിചയപ്പെടുത്തിയത്. എന്തായാലും ഈ ഒരു വെബ്സൈറ്റിൽ ഏതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് വേണ്ടത്, അടുത്തൊരു വീഡിയോ ചെയ്യേണ്ടതെന്ന് എന്തായാലും നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പോയി ഒന്ന് പറഞ്ഞേക്കുക. സോ ഗായ്സ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. ഗായ്സ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിശ്വസിക്കുന്നു. മറ്റൊന്നുമല്ല, 5 വെബ്സൈറ്റിൽ ഏത് വെബ്സൈറ്റാണ് നിങ്ങൾക്ക് കൂടുതലായി ഇഷ്ടപ്പെട്ടത് അതെന്തായാലും താഴെ ഡിസ്ക്രിപ്ഷനിൽ വന്ന് അതിനെക്കുറിച്ചൊന്ന് പറഞ്ഞേക്കുക. ഏത് വെബ്സൈറ്റിനെ കുറിച്ച് നിങ്ങൾക്ക് അടുത്ത വീഡിയോ വേണം എന്ന കാര്യത്തിനെ കുറിച്ചും ഒന്ന് പറഞ്ഞേക്കുക. ഇതുപോലുള്ള മണി മേക്കിംഗ് ടിപ്സിനെ കുറിച്ചുള്ള വീഡിയോസ് ഒക്കെ പല വീഡിയോസ് ഓൾറെഡി തന്നെ ചെയ്തിട്ടുണ്ട്. NCSനെ കുറിച്ചുള്ള വീഡിയോ എന്തായാലും എൻ സ്ക്രീനിൽ കൊടുത്തിട്ടുണ്ട്, ജസ്റ്റ് ഒന്ന് പോയി കണ്ടു നോക്കുക. ഡാറ്റ എൻട്രി ജോബ്സ് NCS മാത്രമല്ല, ഒരുപാട് ജോലികൾ അവൈലബിൾ ആണ്.
ഫൈബറിനെ കുറിച്ചുള്ള എങ്ങനെ ഗിഗ് ക്രിയേറ്റ് ചെയ്യാം എന്ന കാര്യമൊക്കെ നേരത്തെ തന്നെ വീഡിയോസുകളിലൂടെ പറഞ്ഞിട്ടുണ്ട്. ഈ ഒരു ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കണ്ട, കാരണം നിങ്ങൾക്ക് വേണ്ടുന്ന മണി മേക്കിംഗ് ടിപ്സ് എല്ലാ കാര്യങ്ങളും ഞങ്ങൾ ഈ ചാനലിലൂടെ വളരെ പെട്ടെന്ന് നിങ്ങൾക്ക് മുമ്പിലെത്തിക്കും. സോ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക, വീഡിയോ ഇപ്പൊ തന്നെ ഒന്ന് ലൈക്ക് ചെയ്തേക്കണം. താഴെ പോയി മറക്കാതെ ഏത് സൈറ്റിനെ കുറിച്ചാണ് നിങ്ങൾക്ക് കൂടുതൽ അറിയേണ്ടതെന്ന് പറഞ്ഞേക്കണം. സോ ഗൈസ് ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. എന്തായാലും മറ്റൊരു വീഡിയോയിൽ കാണുന്നതുവരെ സ്റ്റേ സേഫ് ആൻഡ് സ്റ്റേ ട്യൂൺ.